അങ്ങേപ്പോലുള്ള ഒരാളുടെ ഈ അനുഭവം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ആ കൂട്ടായ്മയുണ്ടല്ലോ, ഈ അത് ഇപ്പൊ അറിയാമല്ലോ, കാരണം ദുർഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ മാറ്റിവെക്കുന്നു. അവിടെ ഒന്നും ജാടകളില്ല, പ്രൊഫഷണലിസത്തിന്റെയോ ആവശ്യമില്ലാത്ത മെക്കാനിസത്തിന്റെയോ കടന്നുകയറ്റമില്ല, ശരിക്കും മനുഷ്യബന്ധങ്ങൾ. അതിന്റെ മറുപടിയാണ് ഈ സിനിമയുടെയൊക്കെ പൂർണ്ണ. കാരണം അടിസ്ഥാനപരമായി മാത്സര്യമുണ്ടായിരുന്നു, ഈഗോകൾ ഉണ്ടായിരുന്നു, ഒന്നുമില്ലെന്നൊക്കെ പറയുന്ന കള്ളമാണ്. എല്ലാം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഭരതനും പത്മരാജനും കൂടെ എഴുതുന്ന ഒരു സിനിമയെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ഞാൻ ഇപ്പോൾ തരുന്നുണ്ട് മോഹൻ്റെ ഒരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ സിനിമയെക്കുറിച്ച് ഞാൻ കൺസേൺഡാണ്. കാരണം അതിനേക്കാൾ മികച്ചതായിരിക്കണം ഞാൻ എഴുതുന്നത്. ഇത് തിരിച്ചും ഞാനും മോഹനും കൂടെ ഇതെല്ലാം ആരോഗ്യകരമായ മത്സരം, ആരോഗ്യകരമായ മത്സരമായിരുന്നു. അതേസമയത്ത് ആരുടെയെങ്കിലും രചനയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നത് പരിഹരിക്കാൻ നോക്കുകയും ചെയ്യുമായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ ആണ് നമുക്കിതിലൂടെ പറയാനുള്ളത് എന്ന് പറയുന്ന യൂണിറ്റി ഉണ്ടായിരുന്നു. അത് ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കും. സൗഹൃദങ്ങളുടെ ഒരു വല്ലാത്ത ഒരു ആർജവം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ അതിപ്പോൾ ഈ പറയുന്ന വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അന്നത്തെ നിർമ്മാതാക്കൾ കലാകാരന്മാരായിരുന്നു. സ്വന്തം ചിത്രത്തിൻ്റെ കഥ മിക്കവാറും പ്രിവ്യൂ കണ്ട് മാത്രം തിരിച്ചറിയുന്ന നിർമ്മാതാക്കളുടെ ഒരു കാലഘട്ടത്തിലേക്ക് സിനിമ വഴുതിയിറങ്ങുകയാണ്. സിനിമ നിർമ്മിക്കാൻ വരുന്നവൻ കച്ചവടം നോക്കണം, തീർച്ചയായിട്ടും നോക്കണം. പക്ഷേ ഈ നിർമ്മിക്കുന്ന ചിത്രത്തോട് അയാൾക്ക് അയാളുടേതായ ഒരു പാഷൻ ഉണ്ടാവണം. അയാളിലെ ഒരു കലാകാരൻ കൂടി അതിനെ സ്നേഹിച്ചാൽ മാത്രമേ ആ നിർമ്മാണത്തിൽ അയാളുടെ കലാപരമായ ഒരു പ്രകാശം കടന്നു വരികയുള്ളൂ. ഞങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള കാലഘട്ടത്തിൽ നമ്മൾ തിരക്കഥകളിൽ ഏതെങ്കിലും ഒരു ബോട്ടിലിനേക്ക് വന്നിട്ട് ഇന്ന് വൈകിട്ട് പിരിഞ്ഞ് നാളെ വീണ്ടും പിരിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കം വിളയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ എന്താ പറയുക ടെൻസ്ഡായിട്ട് രാത്രി ഉറക്കം വിളച്ചിരുന്ന് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ഹരിപ്പോത്തനോ എം ഒ ജോസഫോ ടി വാസ്തവനെ പോലുള്ള നിർമ്മാതാക്കൾ വന്നിട്ട് നമ്മളെക്കാൾ കൂടുതൽ ചുഴിഞ്ഞിറങ്ങി അതിൽ ഇന്ന വിധത്തിൽ നമുക്കൊന്ന് ആലോചിക്കാമോ എന്ന് ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻ്റുള്ള നിർമ്മാതാക്കളുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു, സംവിധായകരുണ്ടായിരുന്നു. എന്തിന് സിനിമയുടെ ഒരു മൊത്തം ടീം പോലും അതായിരുന്നു. നടീനടന്മാർക്കിടയിൽ പോലും നമ്മുടെ ഇന്നത്തെ പ്രശസ്തരായ മമ്മൂട്ടിയും മോഹൻലാൽ തുടങ്ങുന്ന എല്ലാവരും അത്തരമൊരു സ്കൂളിൽ തന്നെ തുടങ്ങിയവരാണ്. പിന്നീട് സംഭവിച്ചു എന്ന് പറയുന്നത് സിനിമയ്ക്ക് മൊത്തത്തിൽ സംഭവിച്ച ഒരു വഴി ദിശാമാറ്റമാണ്. അതൊരു അവനവനെ ആരാധിക്കുന്ന ഒരു തലത്തിലേക്ക് അവനവൻ അറിയാതെ പെട്ടുപോകുക എന്ന് പറയുന്നത് ഇരയായവരാണ് ഇവർ, ഇരയാക്കുന്നവരല്ല. അതിനുശേഷമാണല്ലോ കൂടുതലും എം ടിയുമായിട്ടൊരു നല്ല ബന്ധം താങ്കൾക്കുണ്ട്. പ്രത്യേകിച്ചും ആ അനിയാത്ര എന്ന പുസ്തകത്തിനായിട്ടുള്ള അദ്ദേഹം. അതിപ്പോൾ എനിക്ക് വ്യക്തിപരമായ നിലയിൽ മാത്രമല്ല, ഞാൻ ആദ്യം വായിക്കുന്ന ഒരു മലയാളം നോവൽ എന്ന് പറയുന്ന നാലുകെട്ടാണ്. ആദ്യം വായിക്കുന്ന ഒരു തിരക്കഥ ഓളവും തീരവാണ്. അത് ഒരു ജനറേഷൻ്റെ മുമ്പിൽ അദ്ദേഹം ഒരിക്കലും നമുക്ക് അപ്രതിരോധ്യമായ ഒരു ക്രിയാത്മക സ്വാധീനമായിരുന്നു. ഒരു ലെജൻഡ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര രചനകൾ ഇവിടെ മലയാള എന്താ പറയുക പ്രേക്ഷക സമൂഹത്തെ, മലയാള ചലച്ചിത്ര മേഖലയെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹമായിട്ടൊക്കെ എടുക്കാൻ കഴിയുന്നത് വളരെ വൈകി മാത്രമാണ്. ഒരു എനിക്ക് തോന്നുന്നൊരു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തെ ഏതാനും വർഷങ്ങളിലാണ് അന്നൊക്കെയും പേഴ്സണലി അദ്ദേഹം ആരെയും അടുപ്പിക്കാത്തതാണെന്ന് കേട്ടിരുന്നു ആ സമയത്ത്. അതൊക്കെ വെറുതെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന ഹൈപ്പ്. പുള്ളിക്ക് വ്യക്തിപരമായ അടുപ്പമുള്ളവരോട് ഹൃദയം തുറന്ന് വളരെയേറെ അടുക്കുകയും അല്ലാത്തവരുടെ അടുത്തെല്ലാം പൊതുവെ അന്തർമുഖനാണ്. പക്ഷേ ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് ചിരിക്കുകയൊക്കെ ചെയ്യുന്ന എം ടി എനിക്കറിയാം. എം ടി അടുത്തറിയാവുന്ന പലർക്കും അറിയാം. നിസ്സാര കാര്യങ്ങൾക്ക് കൊച്ചുകുട്ടിയെ പോലെ ക്ഷുഭിതനാവുകയും ഇപ്പോഴും എന്താണ് പറയുക അദ്ദേഹത്തിൻ്റെ ഈ എന്താണ് കർക്കിടകത്തിന് പിറന്നാൾ സദ്യയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് വിശപ്പ് കെട്ടുപോയത് കാരണം സദ്യ ഉണ്ടാകാൻ കഴിയാതെ പോയ കുട്ടിയുടെ ശാഠ്യം ഇപ്പോഴും ഈ 78-ാം വയസ്സിലും കൊണ്ടു നടക്കുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിനുണ്ട്. അത് ചില മനുഷ്യരുടെ രീതിയാണ്. കാരണം ഒരു ചെറുപുഞ്ചിരി നിർമ്മിക്കാൻ ഉണ്ടായ കാരണം എന്തായിരുന്നു? അങ്ങനെയുള്ള ഒരു ചിത്രം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചു. കാരണം ഞാൻ അതുവരെ ഒരു 7 വർഷത്തോളം മാക്ഷയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ സിനിമാ രംഗത്തു നിന്ന് ഞാൻ പതുക്കെ പതുക്കെ എന്താ പറയുക ഒരു നാച്ചുറൽ ട്രാൻസിഷനാണ്. അല്ലാതെ എനിക്ക് എൻ്റെ ഊഴം കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഇതിൽ കൂടുതൽ വ്യാപൃതനായി കഴിഞ്ഞപ്പോൾ വർഷത്തിൽ 5-6 പടങ്ങൾ എഴുതിയിരുന്ന ഞാൻ പതുക്കെ 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 ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഞാൻ യാതൊരു സിനിമയും എഴുതുന്നില്ല. അപ്പോൾ ഐ വാണ്ടഡ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ സം ആക്ടിവിറ്റീസ്. കാരണം സിനിമയെ ഒരു പാഷൻ്റെ പുറകെ നടന്ന് സമീപിച്ച ഒരാളെന്നുള്ള നിലയിൽ കോട്ടക്കുത്തളങ്ങളോ ബാങ്ക് ബാലൻസുകളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആകെ അപ്പോഴും ഞാൻ എന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്കറിയാവുന്ന ഏക ജോലി സിനിമയുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. അപ്പോൾ എന്നിലെ തിരക്കഥാകൃത്തിന് ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ആവശ്യമില്ലെങ്കിൽ അതിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് എനിക്കൊരാളുടെ മുമ്പിൽ ചെന്നൊരു അവസരം ചോദിക്കാൻ പറ്റും. 98-ഓളം പടങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു ചിത്രത്തിന് വേണ്ടി എൻ്റെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞാൽ സംവിധായകനെ നിർമ്മാതാവിനെ തേടിപ്പോയിട്ടില്ല, ഇപ്പോഴും തേടിപ്പോകുന്നില്ല. എനിക്കുള്ളത് എങ്ങനെയോ എന്നെ തേടി വരികയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഒരു പക്ഷേ ഒരു എന്താ പറയുക ദൗർബല്യമായിരിക്കാം. എന്തായാലും അതും കൂടെ ചേർന്നതാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ വിട്ട് മറ്റൊരു മേഖലയിലേക്ക് ഉടനെ കടന്നു ചെല്ലാൻ ആവാതെ വന്നപ്പോൾ എനിക്കൊരു ചിത്രം നിർമ്മിക്കാമെന്ന് തോന്നി. അങ്ങനെ നിർമ്മിക്കുമ്പോൾ അത് ഞാൻ എഴുതിക്കൊണ്ട് നിർമ്മിക്കുന്നതിനേക്കാളും നന്നാവുക. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള
ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് എം ടി വസ്തു എന്ന ഞാൻ തേടിപ്പോയത്. അതുപക്ഷേ പത്മരാജൻ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമതൊരു ചിത്രം ഞാൻ പത്മരാജനെ തേടി പോകുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു വൈബ് ലെങ്ത് വ്യക്തിപരമായി ഒരു ആസ് ടു ഹ്യൂമൻ ബീങ്സ് ഉണ്ടാവുന്നതിനേക്കാളേറെ അവരിലെ ക്രിയേറ്റീവ് ബീയിങ്ങിനോട് അതിനെ റിസെപ്റ്റീവായിട്ട് ഇപ്പുറത്ത് നിന്ന് കണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ എം ടിക്ക് എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ വേഴ്ച എനിക്ക് എം ടിയോട് അങ്ങോട്ട് തോന്നിയിരുന്നത് എം ടിയുടെ ഓരോ ചിത്രത്തോടും ഞാൻ ഭയങ്കരമായി അഭിനിവേശം കാണിക്കുകയും കലഹിക്കുകയും ചെയ്തു പോകുന്നു. പല ചിത്രങ്ങളോടും എനിക്ക് വിയോജിപ്പ് തോന്നിയിട്ടുണ്ട്, പല ചിത്രങ്ങളുടെ രീതികളോട്. എന്തിനും ഈ മനുഷ്യൻ ഇങ്ങനെ എഴുതുന്നു, കാരണം അത് എൻ്റെ ഒരു പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളെ കാണുകയും ആ കഥകൾ അർഹിക്കുന്ന ഒരു ഗരിമയോടുകൂടി സിനിമയിൽ വരാതാകുമ്പോൾ അതിന് കൂട്ടുനിന്നതിന് ഈ മനുഷ്യനോട് എനിക്ക് ഭയങ്കരമായ എന്താ പറയുക പരിഭവവും ദേഷ്യവും ഒക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പിണങ്ങുകയും ഇണങ്ങുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം പോലും അറിയാതെ. അത് വളരെ അപൂർവം ആളുകൾക്ക് കിട്ടുന്നൊരു കാര്യമാണ്. ബട്ട് ഈ വാസ് കൈൻഡ് ഇനഫ് ജനറസ് ഇനഫ് ടു അക്കോമഡേറ്റ് മീ. എനിക്ക് വേണ്ടിയും ചിത്രം സംവിധാനം ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി മണിരത്നം തൊട്ടുള്ള സംവിധായകർ ക്യൂ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് വേണ്ടി ജോഷി നിൽക്കുന്നു, മണിരത്നം നിൽക്കുന്നു, ഹരിഹരൻ നിൽക്കുന്നു, മലയാളത്തിലെ ഐ വി ശശി നിൽക്കുന്നു, ഒരുപാട് സംവിധായകർ. അദ്ദേഹം പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഏത് നടനും അദ്ദേഹം എഴുന്ന തിരക്കഥയിൽ അഭിനയിക്കുന്നത് അത് ഇന്നും അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ അവരെല്ലാം മാറ്റിവെച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാതെ ഒരു കൊച്ചു പടം ചെയ്യാം എന്ന് പറയുകയും അപ്പോൾ ആ കഥ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ഇഷ്ടം തോന്നുകയും അത് അദ്ദേഹം സംവിധാനം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തത് എന്നോട് കാണിച്ചൊരു പ്രത്യേക പരിഗണന തന്നെയാണ്. പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് എന്തുകൊണ്ട് അങ്ങ് സിനിമ അങ്ങോട്ട് ചെന്ന് കഥ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് അങ്ങയുടെ അനുഭവങ്ങൾ പലതും, അതുപോലെ തന്നെ തിരക്കഥയ്ക്ക് ആരുടെയും പുറകെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് ഒരു സംവിധാനത്തിലേക്ക് തിരിയാൻ പലരും നിർബന്ധിച്ചിട്ടും താല്പര്യം തിരിയാതിരുന്ന അതിലും ഒരു ഈ പറയുന്ന പോലെ ഭംഗി വാക്കുകൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒഴിവാക്കാൻ ശ്രമിച്ചാൽ പോലും ഒഴിവാകാതെ 8-10 ചിത്രങ്ങളുടെ ഭാരം ഞാൻ ഒരു വർഷം ഏറ്റെടുക്കുകയാണ്. അത് ഞാൻ എൻജോയ് ഞാൻ വളരെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ചെയ്ത കാര്യമാണ് സൃഷ്ടികളത് വെളിവാക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു സ്വാർത്ഥതയുടെ പുറത്ത് 5-6 മാസം മാറ്റിവെക്കുക പ്രായോഗികമായിരുന്നില്ല. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് അത്രയും തിരക്കുകളില്ലാത്തൊരു ഘട്ടം എത്തുമ്പോൾ എനിക്ക് വേണമെങ്കിൽ സംവിധാനത്തിലേക്ക് തിരിയാമായിരുന്നു. അപ്പോഴേക്കും നിർഭാഗ്യവശാലം എനിക്ക് ശാരീരികമായി കുറേ പരിമിതികളുണ്ടായി. കാരണം സംവിധാനം എന്ന് പറഞ്ഞൊരു കസേരയിട്ട് മാറിയിരുന്നിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറോട് പോയി എടുത്തിട്ട് വാ എന്ന് പറയുക അതെനിക്ക് സാധ്യമല്ല. ഒരു ഞാനൊരു പടം സംവിധാനം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നേരിട്ട് ഫ്രെയിം നോക്കി ഫിക്സ് ചെയ്യാത്ത ഒരു ഷോട്ട് പോലും അതിൽ ചിത്രീകരിക്കാൻ അനുവദിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനെഴുതുന്ന തിരക്കഥകൾ പിന്നീട് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ തിരുത്തിയിട്ടുണ്ടാക്കും. പക്ഷേ എഴുതുന്ന എൻ്റെ കൈപ്പട കൊണ്ട് തന്നെ എഴുതണമെന്ന് അതിലെ ഓരോ വാക്കും വെട്ടും തിരുത്തും എൻ്റെ കൈപ്പട കൊണ്ട് തന്നെ വേണമെന്ന് എനിക്ക് ശാഠ്യമുള്ളതുപോലെ തന്നെയാണ് സിനിമയോടുള്ള എൻ്റെ സമീപനം. അപ്പോൾ അതിനുള്ള സാവകാശങ്ങൾ ശാരീരികമായ സ്വാസ്ഥ്യം ഇതൊന്നും ഒത്തുവന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ എന്ന് കരുതി അത് ചെയ്യില്ല എന്ന് കരുതി മാറി നിന്നിട്ടുമില്ല. തീർച്ചയായിട്ടും സംവിധായകൻ എന്നുള്ള നിലയിൽ ഒരു ഞാൻ കടന്നു വരുമ്പോൾ ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് ഒരു ന്യായത്തിൻ്റെ ഒരു എന്താ പറയുക മേലാപ്പ് പിന്തുണയായിട്ടുണ്ട്. ഞാൻ എഴുതുന്നത് ഒരു സംവിധായകന് വേണ്ടിയാണ്. ആ സംവിധായകൻ്റെ മനസ്സിലുള്ള സിനിമയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ വരുംവരായികകളിൽ ആ സംവിധായകന് കൂടി തുല്യ പങ്കാളിത്തമുണ്ട്. ഐ വാസ് ഷെയറിങ് എ റെസ്പോൺസിബിലിറ്റി. ഇതല്ല ആ ജോലി കൂടെ ഞാൻ ഏറ്റെടുക്കുമ്പോൾ പൂർണ്ണമായും ഞാൻ ഇഷ്ടപ്പെടുന്ന പൂർണ്ണമായും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ എന്ന രീതിയിലേക്ക് ഞാൻ കടന്നു വരണം. അത് കൂടുതൽ വലിയ ഉത്തരവാദിത്വമാണ്. അതാണ് ഞാൻ വളരെ ഭംഗീന്ദ്രയാണ് സൂചിപ്പിച്ചത് സംവിധാനം എന്ന് പറയുന്നത് ഹൂ ഇസ് ദ ഓതർ ഓഫ് ദ ഫിലിം. ഐ കൺസിഡർ ദ ഫിലിം മേക്കർ ടു ബി ദ ഓതർ ഓഫ് ദ ഫിലിം. ടു ബിക്കം ദ ഫിലിം മേക്കർ ഈസ് ടു ബിക്കം ദ ഓതർ ഓഫ് ദ ഫിലിം ഫോർ വിച്ച് ഐ ഷുഡ് ഹാവ് ദ ടോട്ടൽ ഫിലിം വിത്തിൻ മീ. ഐ എം പ്രൈമർലി ആൻഡ് സോൾലി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഫിലിം. അവിടെ ഒരു കഥാബീജം ഞാൻ എൻ്റെ മനസ്സിൽ വികസിപ്പിച്ചെടുക്കുന്നത് സീനുകളായിട്ടാവരുത്, ദൃശ്യങ്ങളായിട്ടാവണം. അത്തരത്തിൽ തന്നെ പ്രലോഭിപ്പിക്കുന്ന ഒരു പ്രമേയം കണ്ടെത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ സംവിധാന രംഗത്തേക്ക് കടന്നു വരുമെന്നുള്ളത് എന്നേയുള്ള തീരുമാനമാണ്. ഞാനത് വളരെ സീരിയസ് ആയി തന്നെ അതിനുവേണ്ടി ശ്രമിക്കുകയല്ല, അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൈവം സഹായിച്ച് ഞാൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അതിനുവേണ്ടി വേദി ഒരുക്കാൻ തയ്യാറുള്ള നിർമ്മാണ പശ്ചാത്തലങ്ങൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ അതൊരിക്കലും ഞാൻ ഷൈ ഓഫ് ചെയ്ത ഒരു മേഖലയല്ല. 1972 കാനറ ബാങ്കിൽ ആണല്ലോ ഉപജീവനാർത്ഥം ചെല്ലുന്നത്. 11 വർഷം മാത്രമേ ജോലി ചെയ്തുള്ളൂ എന്ന് തോന്നുന്നു, കാരണം പിന്നീട് സിനിമയിലെ തിരക്ക് കൂടി. അപ്പോൾ ഈ ജോലിയിലെ അനുഭവങ്ങൾ കുറേയൊക്കെ രചനയിലെ ശ്രീവിദ്യയിലെ ക്യാരക്ടറിൽ നമുക്ക് തോന്നുന്നു. പല കഥകളിലും ഒരുപാട് ചിത്രങ്ങളിൽ വരും, കാരണം അത് ഞാൻ എഴുതിയിട്ടുള്ളതിൽ പകുതിയിലേറെ. ഇപ്പം ഞാൻ ആദ്യത്തെ തിരക്കഥ എഴുതുന്നത് ചാമരമാണ്, ജനങ്ങളുടെ മുമ്പിലെത്തുന്നതിൻ്റെ ആദ്യത്തെ തിരക്കഥ ചാമരമാണ്. അതിലെ പകുതിയിലേറെ ക്യാമ്പസ് സീക്വൻസുകളും മരയാസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോഴുണ്ടായിട്ടുള്ള സംഭവവകാശത്തിലാണ്. അതിലെ നെടുമുടി വേണുന്ന ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഫാദർ നെടുമുടി എന്ന് പറഞ്ഞ കഥാപാത്രം എൻ്റെ ക്ലാസ്സിൽ എന്നോടൊപ്പം പഠിച്ചിരുന്ന വേദികനാണ്. അദ്ദേഹം ഇപ്പോൾ ഐസ്ക്രീം പിടിച്ചു ഞങ്ങളുടെ ക്യാമ്പസുകളിൽ നടന്നുള്ള കാര്യമാണ്.
അദ്ദേഹം ഇന്നിപ്പോൾ വയനാട്ടിലൊരു ഏതോ പള്ളിയിലെ വന്യ വയോധികനായ വികാരിയായി ജീവിക്കുന്നുണ്ട്. അതിൽ പ്രതാപത്തിനെ കൊണ്ടൊന്ന് സ്ട്രിപ്പ് ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് അഷപ്പടിയൻ എന്ന് പറഞ്ഞ ത്രാസമൊക്കെ സംവിധാനം ചെയ്ത നമ്മുടെ കമലിൻ്റെ അമ്മാവൻ പടിയൻ കഴിഞ്ഞ വർഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആ പടിയൻ്റെ പേഴ്സണൽ ലൈഫിൽ ആസ് എ സ്റ്റുഡൻറ്റ് എൻ്റെ ക്യാമ്പസിൽ വെച്ചുണ്ടായതാണ്. ഞാൻ എൻ്റെ ക്യാമ്പസ് അനുഭവങ്ങളാണ് എൻ്റെ ഞാൻ എഴുതിയിട്ടുള്ള ക്യാമ്പസ് ചിത്രങ്ങളിൽ പലതിലും വന്നിട്ടുള്ളത്. അത് ഓഫീസ് ജീവിതത്തിലെ മാത്രമല്ല, ഒരു യാത്രക്കിടയിലുണ്ടാകുന്ന സംഭവങ്ങളായാലും അപ്പോൾ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന നുള്ളും നുറുങ്ങും തന്നെയാണ് നമുക്ക് പറയാനുള്ള കഥ പറയുന്നതിന് നമ്മൾ ഇഴ ചേർത്ത് കൊണ്ടുപോന്നിട്ടുള്ളത്. ഓർമ്മക്കായിലെ കഥാപാത്രവും ഓർമ്മക്കായിലെ ഒരുപാട് ആ ഒരു അവർ താമസിക്കുന്ന ലോഡ്ജ് സീക്വൻസ് എന്ന് പറയുന്നത് സംവിധായകൻ മോഹനും ഡേവിഡ് കാച്ചപ്പള്ളിയും ഇന്നസെൻറ്റും അടങ്ങുന്ന കുറേ പേർ, മോഹൻ അസോസിയേറ്റ് ഡയറക്ടറായിരിക്കുന്ന കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന ഒരു ചെറിയ ഒറ്റമുറി വീടുണ്ട്. അവരെ വാടക കൊടുക്കാൻ കാശില്ലാത്തപ്പോൾ അടുപ്പത്ത് കഞ്ഞി കിടക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇറക്കി വിട്ടു എന്ന് പറയുന്നു. അവസാനം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പപ്പായുടെ മോളിക്ക്, ഇതൊക്കെ അവർ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ആ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിലെ പല നിമിഷങ്ങളുമാണ് നമ്മളതിനു വേണ്ടി വിന്യസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അത് ചേരുംപടി ചേർക്കാൻ കഴിഞ്ഞു. അത് നമ്മൾ ചേർത്ത് വരുന്നതിനെ അതിനേക്കാൾ ഭംഗിയായി ചേരുംപടി ദൃശ്യവൽക്കരിക്കാൻ സംവിധായകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പേര്. മർമ്മരത്തിൽ ഏറ്റവും ഒടുവിൽ ഒരു നിമിഷത്തിൻ്റെ പൊലിമയിലാണ് ഭരത് ഗോപി എല്ലാവരുടെ മനസ്സിലും നിൽക്കുന്നത് വിപ്ലവകാരിയായിട്ട്. നമുക്ക് മൊത്തത്തിൽ തോന്നും ആ ഒരു ഊട്ടി പശ്ചാത്തലം അല്ലെങ്കിൽ ഹൈറേഞ്ച് പശ്ചാത്തലമുള്ള ഒരു അന്തരീക്ഷം, സ്കൂള്, നെടുമുടിയുടെ ഹെഡ് മാസ്റ്റർ, ജലജയുടെ ഈ കഥാപാത്രം, അവിടേക്ക് ഭരത് ഗോപി പെട്ടെന്ന് വരുന്ന ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അങ്ങനെ ഒരു ക്യാരക്ടറിനെ അല്ല, അത് അത് അതിൻ്റെ ഒരു ടെല്ലിംഗ് ക്രാഫ്റ്റിൻ്റെ പ്രത്യേകത. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോപിയുടെ കഥാപാത്രം ഇല്ലെങ്കിൽ ആ കഥയില്ല. ആ കഥയുടെ എല്ലാ സന്ധികളുടെയും പുറകിൽ, അതിൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റിൻ്റെ പുറകിലുള്ള ഏറ്റവും മികച്ച, ഏറ്റവും പ്രസക്തമായ കമ്പോണൻ്റ് ഗോപിയുടെ കഥ. തൊഴിലിനെ കൂടിയാണ് ആ വിപ്ലവം. അതൊക്കെ ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു കഥാപാത്രം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ആണ് ആ കഥയിലെ എല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നിർണായകമായൊരു നിമിഷത്തിൽ ആ കഥാപാത്രം കടന്നു വരുന്നു. അയാൾ വന്നാൽ അയാൾക്ക് നിർവഹിക്കാനുള്ള ഒരു ഒരേ ഒരു ദൗത്യം, ഞാനുണ്ട്, ഞാനില്ലായിരുന്നു എന്നുള്ളത് പ്രേക്ഷകന്റെ മനസ്സിൽ ഒലയ്ക്കുന്ന വിധം ഒരു ഒരു തീവ്ര നൊമ്പരമാക്കി പകർന്നു വെക്കുന്നത് ഷോക്ക് ചെയ്തൊരു കഥാപാത്രമാണ്. പിന്നെ അതുപോലെ ഈ ഒരുപിടി കഥാപാത്രങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഏറ്റവും ഉദാഹരണം വിട പറയും മുമ്പിൽ നെടുമുടി വേണുവിന്റെ കഥാപാത്രം. ഈ ദുരന്ത കഥാപാത്രങ്ങളെ അതീവ ചാരുതയുടെ എന്തിനെ ഉത്സവപ്പെട്ടെന്നില്ല മോഹൻലാൽ പോലും അങ്ങനെ ഒരു നേച്ചർ കാണുന്നത്. ഇതെല്ലാം ജീവിതത്തിൽ നിന്ന് കടം കൊണ്ട കഥാപാത്രങ്ങൾ തന്നെ. പിന്നെ ദുരന്തം എന്ന് പറയുന്നത് തോൽവികളെന്ന് വിളിക്കാനാണ് എനിക്കിങ്ങനെ പലപ്പോഴും ഇഷ്ടം. ജീവിതത്തിൽ ഒരുപാട് തവണ തോൽക്കുകയും വളരെ കുറച്ച് തവണ ജയിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സമാന മനസ്കരമായിട്ട് കൂടുതൽ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ ഞാൻ സാമ്പത്തിക ശാസ്ത്രമാണ് എം എ ബിരുദം നേടിയതെങ്കിലും ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ തോറ്റിട്ടുള്ളത് സാമ്പത്തിക രംഗത്താണ്. അത് കണക്കാക്കുന്നതിലും അത് കണക്കാക്കി കൗശലപൂർവ്വം ജീവിതത്തെ കരിപ്പിടിപ്പിക്കുന്നതിലും എന്നും തോറ്റിട്ടുള്ളവനാണ് ഞാൻ. അപ്പോൾ എനിക്ക് തോക്കുന്നവൻ്റെ വേദന പെട്ടെന്ന് കൂടുതൽ മനസ്സിലാവും, അതിനോട് കൂടുതലൊരു സാത്മീഭാവമുണ്ട്. അതുകൊണ്ട് കൂടിയാകാം. പിന്നെ വിഷാദം എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ ഒരു എന്താ പറയുക സ്റ്റേറ്റ് ഓഫ് റിയാലിറ്റിയാണ്. അതിൽ വരുന്ന കലർപ്പുകൾ പോലെയാണ് പലപ്പോഴും നമ്മൾ ഭാവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത്. എല്ലാ ജീവിതങ്ങളും പൊട്ടിച്ചിരിക്കുന്ന എല്ലാ മനസ്സിൻ്റെയും ഉള്ളിലേക്ക് നമ്മൾ ചകഞ്ഞു നോക്കിയാൽ വിഷാദത്തിൻ്റെ ഖനീഭവിച്ച് നിൽക്കുന്ന ഒരിടം കാണും. അപ്പം അത് ദാറ്റ്സ് ആൻ ഈസി, അതൊരു ഒരു കൗശലം കൂടിയുണ്ട് അതിൻ്റെ പുറകിൽ. അത് അത് വളരെ കൃത്യമായി ആ തന്ത്രി ഇവിടെ മീട്ടുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവൻ്റെ ഹൃദയ തന്ത്രികളിൽ അതിൻ്റെ മീണം മുഴങ്ങും. അതൊരു കമ്മ്യൂണിക്കേഷൻ്റെ അത് ഓരോരുത്തർ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തെ ചിരിപ്പിച്ച ചലച്ചിത്രകാരനാണ് ചാളി ചാപ്ലിൻ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലും നൊമ്പരത്തിൻ്റെ ഈണത്തിലല്ലാണ്ട് ചിരി വിടർന്നിട്ടില്ല. അതൊരു ഒരു ബേസിക്ക് ഇതിൽ നമ്മൾ ഗുരുക്കന്മാർ തെളിച്ചു തന്ന വഴി ഇങ്ങനെയൊന്നും മനസ്സിലാക്കിക്കൊണ്ടാവില്ല അത് ചെയ്തത്. പക്ഷെ നമ്മുടെ മൈൻഡിൻ്റെ ഇൻക്ലിനേഷനെ, അതിൻ്റെ പിന്നിലുള്ള സ്ട്രക്ചറൽ ഡിസൈൻ അപ്രോച്ചിനെ ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചോദിക്കാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ താങ്കളെ വിളിച്ചിരുന്നത് മറ്റൊരു മേഖലയിൽ അതീവ പേരുണ്ട് താങ്കൾക്ക്, അതായത് ഈ പാചകത്തിൻ്റെ സ്വയം പരീക്ഷണം ഒരുപാട് നടത്തുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് ഒരുപക്ഷെ സിനിമയിൽ വ്യാപൃതരായ ഒരുപാട് പേർക്ക് അത്തരം അനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുണ്ടായതാണോ അതോ? അല്ല, ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ ഒന്നാമത് നല്ല രുചിയോടെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഈ രുചിയോടെ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ അതിൻ്റെ രുചിയെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ രുചി പിറന്ന വഴികൾ തേടിപ്പോകും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി? ഒരേ തരത്തിലുള്ള മീൻകറി രണ്ടുപേർ വെക്കുമ്പോൾ എന്തുകൊണ്ട് രണ്ട് തരത്തിലാകുന്നു? അപ്പോൾ എന്ത് ചെയ്യുന്നതിലും നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു പാചക വിശക്തൻ എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. കാരണം എൻ്റേത് ഒക്കേഷണൽ ആയിട്ടുള്ള ചില കുസൃതികളും
അത് പിന്നെ പുറത്തു വന്നിട്ടുള്ളത് അതിൽ വിജയിച്ചത് മാത്രമാണ്. 20 പരാജയപ്പെടുമ്പോഴാണ് ഒരെണ്ണം വിജയിക്കുന്നത്. വിജയിച്ച കഥകൾ മാത്രമേ പുറത്തെഴുതിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പരിക്ക് പറ്റാതെ നിൽക്കുന്നത്. ഒരിക്കലും എൻ്റെ ഒരു മേഖല എന്നൊന്നും പറഞ്ഞില്ല, അതെൻ്റെ ഒരു വിനോദം മാത്രമേ ഉള്ളൂ. ഒരു ഇതിനോട് നമുക്കൊരു എന്താ പറയുക, ഒരു പാഷനുണ്ട് തീർച്ചയായിട്ടും. ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും എങ്ങനെ ഉണ്ടാക്കിയിരിക്കാം, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെ നമ്മുടേതായ ഒരു ടേസ്റ്റിനോടാണ് അങ്ങനെ വിധത്തിൽ എങ്ങനെ ചെയ്യാൻ കഴിയും, അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ. കാരണം ഇത് സ്റ്റൂ എന്ന് പറയുന്നത് വിദേശത്തു നിന്ന് വന്ന ഒരു ഭക്ഷണ വിധാനമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്റ്റൂ ഉണ്ടാക്കുന്നത് വളരെ പോപ്പുലർ. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഫംഗ്ഷൻസിനെല്ലാം അപ്പവും സ്റ്റൂ എന്ന് പറയുന്നത് വളരെ സജീവമായ സാന്നിധ്യമാണ്. പക്ഷെ ഇവിടെ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ തേങ്ങാപ്പാലല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ തേങ്ങാപ്പാലിന് പകരം നമുക്ക് പശുപാലോ എരുമപ്പാലോ ഉപയോഗിച്ച് സ്റ്റൂ ഉണ്ടാക്കിക്കൂടാ? കാരണം ദ ഒറിജിനൽ ഓഫ് സ്റ്റൂ വാസ് മെയ്ഡ് വിത്ത് സച്ച് കമ്പോണൻ. ഇങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളാണ്. പിന്നെ ഈ ചരിത്രം കൂടെ വായിച്ചു പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കേണ്ട എല്ലാ മേഖലകളെയും കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു 19 ആദ്യ ദശകങ്ങളിൽ നടക്കുന്നൊരു കഥയാണ് എഴുതുന്നതെങ്കിൽ അവിടെ എത്രയും വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടിലാണെങ്കിൽ പോലും നമുക്ക് കപ്പ ചുട്ട് നിന്ന് കാണിക്കാം. പലരും കാണിച്ചു എന്ന് വരും, പക്ഷെ കാണിച്ചുകൂടാ. കാരണം 1850 കപ്പ മലയാളി ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ വക ചരിത്രം ഞാൻ ഭക്ഷണവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ട് അപ്പം അത്തരം സത്യങ്ങൾ അറിയണം. അപ്പോൾ ഇങ്ങനെ എന്ത് പൊട്ടും പൊടിയും കണ്ടാലും അതിൻ്റെ പുറകിലുള്ള വേരുകൾ ചകഞ്ഞു പോകുന്നൊരു മനസ്സുണ്ടായിരുന്നു. അത് പാചകകലയിൽ വന്നപ്പോൾ ആ രുചി പങ്കിട്ടിട്ടുള്ളവർ ചേർന്ന് അതിനെ ഘോഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഞാനൊരു പാചക വിദഗ്ധനേ അല്ല. അതുപോലെ ഈ മാറ്റ തുടങ്ങിയ കാലം കുറേ കാലം താങ്കളായിരുന്നു സെക്രട്ടറി. ഒരു സംഘടനയിൽ വളരെ കാലം പ്രവർത്തിച്ചതുകൊണ്ട് ചോദിക്കുന്നതാണ്, സംഘടന വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഒരു ഈ സ്നേഹരാഹിത്യമുണ്ടായി എന്ന് പറയുന്നു. ഞങ്ങൾ സാരഥ്യത്തിലുണ്ടായിരുന്ന 7 സാങ്കേതിക കലാകാരന്മാരുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയായിരുന്നു മാക്ട. ആ ഒരു അവസ്ഥയിലാണ് അത് വളർന്നു വന്നത്. ആ കാലഘട്ടത്തിൽ മറ്റേ നിർമ്മാതാക്കൾക്കിടയിൽ, വിതരണക്കാർക്കിടയിൽ, പ്രദർശനശാല ഉടമകൾക്കിടയിൽ, അഭിനേതാക്കൾക്കിടയിൽ, എന്തിന് ഇവരിലേതെങ്കിലും ഒരു ഘടകവും ഗവൺമെൻറ്റും തമ്മിലൊക്കെ എപ്പോഴൊക്കെ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അതിലിടപെട്ട് വീണ്ടും സൗഹാർദ്ദം പുനഃസൃഷ്ടിച്ചെടുക്കുന്നതിൽ നിർണായകമായ വിജയം നേടിയിട്ടുള്ളൊരു പ്രസ്ഥാനമായിരുന്നു മാക്ട്. അത് ഫിലിം ചേമ്പറിൻ്റെയൊക്കെ റെക്കോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ പല തവണ സമരത്തിൽ പോയി മൊത്തം ഇൻഡസ്ട്രിയുടെ നാശത്തിലേക്ക് നയിക്കുമായിരുന്ന ചില അപകടസന്ധികളിൽ മാക്ട ഇടപെട്ട് വളരെ നയപൂർവ്വം രണ്ട് കൂട്ടരെയും തമ്മിൽ രമ്യതപ്പെടുത്തിയത് കൊണ്ട് ഒഴിവായ ദുരന്തങ്ങളെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് അവരെഴുതിയിട്ടുള്ള കത്തുകൾ ഇപ്പോഴും മാക്ടയുടെ ഫയലിലും കാണും, അവരുടെ ഫയലിലും കാണും. അപ്പോൾ അന്ന് ഈ സംഘടന തുടങ്ങുമ്പോൾ വ്യക്തികളായിരുന്നില്ല പ്രധാനം. ഇതിലെ അംഗങ്ങളുടെ വെൽഫെയർ, അവരൊരുമിച്ച് നിന്ന് ആ കൂട്ടായ്മയിൽ നിന്ന് അവർക്ക് അവരെ തന്നെ എങ്ങനെ കൂടുതൽ നന്നാക്കി ഈ മേഖലയിൽ പ്രയുക്തരാക്കാം. അതോടൊപ്പം തന്നെ ഈ മേഖല ഒറ്റപ്പെട്ട ഒരു യൂണിറ്റ് അല്ല, അത് ചലച്ചിത്രം എന്ന് പറയുന്ന ഒരു വലിയ മേഖലയുടെ സബ് യൂണിറ്റാണ്. അപ്പോൾ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൻ്റെ നേട്ടത്തിന് അതിൽ നിർമ്മാതാവുണ്ട്, അഭിനേതാവുണ്ട്, പ്രദർശനശാല ഉടമയുണ്ട്, വിതരണക്കാരനുണ്ട്, എന്തിന് ടിക്കറ്റ് കീറി കൊടുക്കുന്നത് ജോലിക്കാരനുണ്ട്, പ്രൊജക്ടർ ഓപ്പറേറ്റർ ഉണ്ട്, ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. ഇവരുടെ എല്ലാം ടോട്ടൽ വെൽഫെയറിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതോടൊപ്പം തന്നെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകനുണ്ട്, അവൻ്റെ ജീവിതത്തെ കൂടി കൂടുതൽ പ്രകാശമാനമാക്കുന്നത്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് സംഘടനകൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇടയ്ക്ക് ഇതിന് ഒരു ദിശാമുഖം മാറിപ്പോയി. അത് എന്തുകൊണ്ടെന്നുള്ളത് അത് നയിക്കുന്നവർ ഉത്തരം പറയേണ്ട കാര്യമാണ്. അപ്പോൾ നേരത്തെ പ്രതീക്ഷയോടെ കുറച്ച് കാര്യം പറഞ്ഞു സംവിധാനത്തിന്റെ അടുത്ത പ്രോജക്ട് ഏതാണ്? ഈ ശാരീരികമായ അസ്വസ്ഥതകൾ ഇപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്ന് ഞാൻ ഏകദേശമൊക്കെ കടന്ന് പുറത്തേക്ക് വന്നു. ഞാനിപ്പോൾ ഒരു 2-3 ഡോക്യുമെൻ്ററികളുടെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ട്, നിർമ്മാണവും സംവിധാനവും വളരെ സജീവമായിട്ട് ഇൻവോൾവാണ്. അക്കാഡമിക് തലത്തിൽ സിനിമയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് എഴുത്ത് ജോലികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ട് മലയാള നാടകവേദിയിൽ ആധുനികതയുടെ ഒരു കടന്നു വരവും അതിൽ സി ജെ തോമസിൻ്റെ സംഭാവനകളെക്കുറിച്ചും ഞാനൊരു വളരെ ആഴത്തിലുള്ള ഗഹനമായൊരു ഗവേഷണം നടത്തി വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സിനിമയിൽ ഞാൻ സ്വതന്ത്രമായൊരു ചിത്രത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, ഒരു തീം ലാൻഡ് ചെയ്ത് അതിൻ്റെ ഒരു വിഷ്വൽ മൗണ്ടിങ് മനസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊന്നും പറയാവുന്ന ഒരവസ്ഥയിലേക്കായിട്ടില്ല. കാരണം ആരെങ്കിലും കോൾ ഷീറ്റ് മുന്നിൽ കണ്ടുകൊണ്ടല്ല, ഞാൻ എൻ്റെ മനസ്സ് സജ്ജമായി കഴിഞ്ഞ ശേഷം അതിലേക്ക് ഇറങ്ങുക എന്നുള്ള രീതിയിലുള്ള ഒരുക്കങ്ങളുണ്ട്. പല പ്രൊജക്റ്റ് ഇപ്പോൾ സിനിമയിൽ എഴുതിയാൽ മതി എന്നുണ്ടെങ്കിൽ ഏത് വർഷവും എനിക്ക 4-5 പടങ്ങൾ എഴുതാം. കാരണം എന്നോടൊപ്പം ഉണ്ടായിരുന്നവരും എൻ്റെ ശിഷ്യന്മാരായി വന്നവരും എൻ്റെ കൈകൂടി ചേർന്ന് പിടിച്ച് പടവുകൾ കയറിപ്പോയിട്ടുള്ളവരുമായ 50 ചലച്ചിത്രകാരന്മാരിവിടെയുണ്ട്. അപ്പോൾ ആരുടെ അടുത്ത് വേണമെങ്കിലും എനിക്കൊരു സിനിമ ചെയ്തുകൊണ്ട് ഇപ്പോഴും സിനിമയിൽ നിറഞ്ഞു നിൽക്കാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല.
അപ്പം എനിക്ക് എന്നെ തേടി പലരും എല്ലാ വർഷവും വരുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ എനിക്കെന്താണ് ഇപ്പോൾ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിനിമയിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാനുണ്ടാകുമോ, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ, അതിന് പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ ചെയ്യാമെന്ന് കരുതി ഞാൻ തന്നെ ഒഴിഞ്ഞ് 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 മാറുകയാണ്. ഇപ്പോഴും പല പ്രൊജക്റ്റുകളും വളരെ സീരിയസ് ആയ തലത്തിൽ. അപ്പോൾ ഒരു ഇനി ചെയ്യുന്നുവെങ്കിൽ എനിക്ക് കൂടി പൂർണ്ണമായി ഇഷ്ടപ്പെട്ട, അല്ലാതെ ഇഷ്ടപ്പെടാത്ത പല സിനിമകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതിന് മാറി നിന്ന് ആരെയും കുറ്റം പറയാൻ ഞാൻ തയ്യാറില്ല. അത് എൻ്റെ തന്നെ കണക്കുകളിലെ തെറ്റുകളാണ്. അപ്പോൾ ഇനിയുള്ള കാലമെന്ന് പറയുന്നത് വളരെ ദീർഘമായ ഒരു കാലം മുന്നിലില്ലാത്തതുകൊണ്ട് കൂടുതൽ ശരികളാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെങ്കിലും നമ്മൾ നടത്തണം എന്നുള്ളത് കൊണ്ടാണ് മാറി നിൽക്കുന്നത്. പല പ്രൊജക്റ്റുകളുണ്ട്, വളരെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ചില റിസർച്ച് വർക്കുകൾ ആവശ്യമുള്ള ഒന്ന് രണ്ട് പ്രൊജക്റ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. വൺ ഈസ് എ ഹോളിവുഡ് ഫിലിം, അതൊരു ഇന്ത്യൻ സ്പേസ് സയൻസിൻ്റെ ലോകത്തിൻ്റെ ഒരു സ്പേസ് മാപ്പിൽ ഇന്ത്യൻ സ്പേസ് സയൻസ് എങ്ങനെ ഇന്ന് മറ്റെല്ലാ രാജ്യങ്ങളെയും അതിശയിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തി എന്നുള്ളതിനെ, അതിനെ ഒരു കേന്ദ്ര പ്രമേയമാക്കിക്കൊണ്ട് ഒരു ചിത്രം ഞാൻ ചെയ്തു വരുന്നുണ്ട്. അതിൽ അതുമായി ബന്ധപ്പെട്ട് പലതവണ അബ്ദുൽ കലാമായിട്ടും അടക്കമുള്ള പലരും, അതിൽ വിക്രം സാരാഭായി ഒരു കഥാപാത്രമാണ്, ഹോമി ജബാബ് ഒരു ക്യാരക്ടറാണ്, അങ്ങനെയുള്ള വലിയ പ്രൊജക്റ്റ്, വലിയ പ്രൊജക്റ്റാണ്. ഇറ്റ്സ് എ ഹോളിവുഡ് ഫിലിം. അപ്പോൾ അതിനുവേണ്ടി രണ്ടോ മൂന്നോ വർഷത്തെ റിസർച്ച് വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ ഉണ്ണിയാർച്ചയും ടിപ്പു സുൽത്താനും സെൻട്രൽ കഥാപാത്രങ്ങളാകുന്ന ഒരു സിനിമയുടെ അതിനെ റിസർച്ച് വർക്ക് നടക്കുന്നുള്ളൂ. എന്ന് എപ്പോഴെന്നൊക്കെ അപ്പോൾ സത്യം പറയാൻ വളരെ സജീവം, ഞാൻ സജീവമാണ്. ഞാൻ സജീവമല്ലാതെ ആരോഗ്യം അനുവദിക്കാത്തപ്പോൾ പോലും എനിക്ക് തോന്നുന്നത് എനിക്ക് നടക്കുന്നതിന് വാക്കറുപയോഗിച്ച് നടക്കേണ്ടി വരികയും ഇരുന്നിടന്ന് ഇവിടെ നിന്ന് എഴുന്നേക്കണമെങ്കിൽ രണ്ടുപേരുടെ സഹായം വേണ്ടി വരികയും ചെയ്തിരുന്ന ഘട്ടത്തിലാണ് ഞാൻ ആറോ ഏഴോ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കോളങ്ങൾ എഴുതിയിരുന്നത്. ഇപ്പോഴാണ് എൻ്റെ പുസ്തകരചന എന്ന് പറയുന്നത് പലരോടുള്ള കമ്മിറ്റ്മെൻറ്റ് തീർക്കാൻ കഴിയാതെ ഞാൻ അങ്ങനെ ഓർമ്മകൾ എഴുതാൻ ഇനിയും സമയമുണ്ടല്ലോ, എനിക്ക് അല്ലാതെ കുറച്ച് എഴുതാനും വായിക്കാനും ഉണ്ടെന്ന് കരുതി ഞാൻ മാറി നിൽക്കുന്നത്. ഒരു ദിവസം 18 മണിക്കൂർ ജോലി ചെയ്യുക എന്ന് പറയുന്നത് കഴിഞ്ഞ 25-30 വർഷമായി ഞാൻ ഒരിക്കലും തെറ്റിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഐ ഹാവ് ഓൾവേസ് ബീൻ ആക്റ്റീവ്. ഞാൻ ഒരിക്കലും സിനിമയൊന്നും പുറത്തു പോയിട്ടില്ല, കാരണം ഇപ്പോഴും ബ്രീത്ത് ചെയ്യുന്നത് 24 ഫ്രെയിംസിൻ്റെ അതേ ശ്വാസം തന്നെയാണ്. പക്ഷേ അതിനെ വിന്യസിക്കുന്നത് തിരക്കഥാകൃത്തായി മാത്രമാണ് സിനിമയിൽ വ്യാപരിക്കുക എന്ന് ഞാൻ കരുതിയിട്ടില്ല. കാരണം ഞാൻ തിരക്കഥാകൃത്തായിട്ടല്ല കടന്നു വന്നത്. സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയെ അനലൈസ് ചെയ്യുന്ന, സിനിമയെ ആസ്വദിക്കുന്ന, സിനിമയെ ഗൗരവപൂർവ്വം കാണുന്ന, ജീവിതത്തോട് ചേർത്ത് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ചലച്ചിത്ര ആസ്വാദകനായിട്ടും ചലച്ചിത്ര പ്രവർത്തകനുമായിട്ടാണ് കടന്നു വന്നത്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഈ മാധ്യമരചന, ചലച്ചിത്രം എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ഇൻക്ലൂഡിങ് പ്രിന്റ് മീഡിയ ജേർണലിസത്തിൻ്റെ പല കുട്ടികളെയും പഠിപ്പിക്കുന്ന പല യൂണിവേഴ്സിറ്റികളിലും ഞാൻ സഹകരിക്കുന്ന സിനിമയുടെയും മാധ്യമരചനയുടെയും സാഹിത്യത്തിൻ്റെയും അക്കാഡമിക് തലങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു പോകുന്നുണ്ട്. അത് എന്താ പറയുക, ആയുസ് അനുവദിക്കുന്നിടത്തോളം ആ വഴിയിൽ ഈ പറയുന്ന മണിക്കൂർ കൂട്ടുകാരില്ലാതെ കുറയ്ക്കണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഈ ആത്മീയതയെക്കുറിച്ച് സന്യാസിമാർ വളരെ ലളിതമായി ചിലത് പറയാറുണ്ട്. അതായത് നേരിട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, നല്ലൊരു ഭക്തന്റെ പാത പിന്തുടർന്ന് അവിടെ നമസ്കരിച്ചാൽ മതി, അത് ഈശ്വരനെ നമസ്കരിച്ചതിന് തുല്യമാവുക. ആ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു വലിയ സാക്ഷ്യം പറഞ്ഞതൊന്നുമല്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നല്ല സിനിമകൾ കാണാൻ ഫിലിം സൊസൈറ്റിയും അതുപോലെ ഫിലിം സൊസൈറ്റി കാണിക്കുന്ന ക്ലബ്ബുകളിലൂടെ കാണാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴൊക്കെ ജോൺ പോൾ എന്ന പേര് ആ അക്ഷരങ്ങളിലൂടെ മാത്രം, പ്രിന്റിലൂടെ മാത്രം കണ്ടയാളാണ്. എം ടി വാസുദേവൻ നായരെയും പത്മരാജനെയും അതുപോലെ കുറേ കൂട്ടായ്മകളെയും മനസ്സിൽ ആരാധിച്ച് നടന്നിരുന്ന കാലത്ത് ജോൺ പോൾ അറിയാതെ കയറി വന്നൊരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ, പ്രത്യേകിച്ചും ഓർമ്മയ്ക്കായും മർമ്മരവും ഒക്കെ കണ്ടപ്പോൾ എന്നെങ്കിലും ഈ മനുഷ്യനോടൊന്ന് സംസാരിക്കാനെങ്കിലും പറ്റണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നീട് മാധ്യമ പ്രവർത്തകനായപ്പോൾ അത് സാധിച്ചു. അതുകൊണ്ട് വ്യക്തിപരമായൊരു നേട്ടം മാത്രമായി ഇതിനെ ഞാൻ ഇപ്പോൾ കാണുന്നു. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. നിങ്ങൾക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. നന്ദി, നമസ്കാരം.